Good morning, friends. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ ബാക്കി ഭാഗമാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത് എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ് ക്രബ് സൈക്കിൾ, എന്താണ് ഗ്ലൈക്കോളിസിസ്, സെല്ലുലാർ റെസ്പിറേഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി ഭാഗം, അതായത് സെല്ലുലാർ റെസ്പിറേഷന്റെ പ്രോഡക്റ്റ് ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ട് എല്ലാവർക്കും? എന്തൊക്കെയായിരുന്നു സെല്ലുലാർ റെസ്പിറേഷന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നു, അതിനൊപ്പം തന്നെ എന്തുണ്ടായിരുന്നു? വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ലുലാർ റെസ്പിറേഷന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് ബാക്കി അതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഇതിന്റെ ബൈ പ്രോഡക്റ്റ്, ഒന്നാമത്തെ ബൈ പ്രോഡക്റ്റ് മറ്റേതുമല്ല വാട്ടർ. വാട്ടറിന് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ എന്ന് പറയുന്നത് എങ്ങനെ റിമൂവ് ചെയ്യുന്ന, എക്സസ് ആയിട്ടുള്ള വാട്ടർ എല്ലാവർക്കും അറിയാം അല്ലെ? എങ്ങനെ വാട്ടർ റിമൂവ് ചെയ്യും? അത് എന്താ പറയാ, ഇവാപറേഷൻസ് വഴി, അല്ലെങ്കിൽ നമ്മുടെ സ്വെറ്റിലൂടെ ഒക്കെ എന്ത് ചെയ്യും, എക്സസ് ആയിട്ടുള്ള വാട്ടർ റിമൂവ് ചെയ്യും. അതെ, അപ്പൊ എങ്ങനെയാണ് വാട്ടർ റിമൂവ് ചെയ്യുന്നത്? എക്സസ് ആയിട്ടുള്ള വാട്ടർ മൊത്തം എന്തിലൂടെ റിമൂവ് ചെയ്യും? ഇവാപറേഷൻസ് വഴി, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എക്സസ് ആയിട്ടുള്ള വാട്ടർ ഇവാപറേറ്റ് ചെയ്യും. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മുടെ സെൽസിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ, അതായത് ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി അവസാനം? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടി. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പൊ എവിടെയുള്ളത്? നമ്മുടെ സെൽസിൽ അല്ലെങ്കിൽ ടിഷ്യൂസിലാണുള്ളത്. അപ്പോ ആ ടിഷ്യൂസിൽ നിന്നോ അല്ലെങ്കിൽ സെൽസിൽ നിന്നോ കാർബൺ ഡൈ ഓക്സൈഡിന് എസ്കേപ്പ് ചെയ്തത് പോകണം, അതിനപ്പോ അത് റിമൂവ് ചെയ്യണം, നമ്മുടെ ശരീരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യണം. എങ്ങനെയൊക്കെയാണ് ഈ ടിഷ്യൂസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സെൽസിൽ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പോ ഇതിലിപ്പോ നമ്മുടെ സെൽസിൽ അല്ലെങ്കിൽ എല്ലാ ടിഷ്യൂസിലും എന്തുണ്ട്? ഇപ്പോൾ സെല്ലുലാർ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരും? ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് വരും. ആദ്യം എവിടേക്ക് എത്തുന്നു? ടിഷ്യൂ ഫ്ലൂയിഡിലോട്ട് എത്തുന്നു. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫസ്റ്റ് സെൽസ് എന്നോ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്നോ എവിടേക്ക് എത്തുന്നു? ടിഷ്യൂ ഫ്ലൂയിഡിലോട്ട് എത്തുന്നു. അപ്പോ ഈ ടിഷ്യൂ ഫ്ലൂയിഡിലെത്തിയ കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പൊ എവിടെ എത്തി? ടിഷ്യൂ ഫ്ലൂയിഡിലെത്തി. ആ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തുന്നു? ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരുന്നു. അതായത് ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് വരുന്നു? ബ്ലഡ് ക്യാപ്പിലറീസിലോട്ട് എത്തുന്നു. അപ്പൊ ഇപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയാണ്? ബ്ലഡ് ക്യാപ്പിലറീസിലാണ്. അപ്പൊ ബ്ലഡ് ക്യാപ്പിലറീസിൽ എന്തുണ്ട്? ബ്ലഡ് ഉണ്ട് അല്ലെ? എല്ലാവർക്കും അറിയാം എന്തുണ്ട്? ബ്ലഡ് ഉണ്ട്. ഇന്നലെ നമ്മൾ പഠിച്ചതാണല്ലോ, ബ്ലഡില് എന്താ പിഗ്മെന്റ് ഏതായിരുന്നു? ഹീമോഗ്ലോബിൻ. ബ്ലഡിൽ എന്തുണ്ട്? ആർ ബി സിന്റെ, ഡബ്ല്യു ബി സിന്റെ, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അപ്പോ ഈ ഇങ്ങനെ എത്തിയ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പൊ എവിടെ എത്തി? ബ്ലഡ് ക്യാപ്പിലറീസിൽ, അഥവാ ബ്ലഡിൽ എത്തി. ആ ബ്ലഡിൽ എങ്ങനെയൊക്കെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നത് നോക്കാം. കുറച്ച്, അതായത് ഒരു ഏകദേശം 7% ഓളം കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ബ്ലഡിലുള്ള പ്ലാസ്മയിൽ ഡിഫ്യൂസ് ചെയ്യും. എത്ര പെർസെന്റേജ്? ഏകദേശം ഒരു 7% ഓളം കാർബൺ ഡൈ ഓക്സൈഡ് എന്തിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകും? പ്ലാസ്മയിലോട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകും. ഓക്കെ, 7% ഓളം കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലുള്ള പ്ലാസ്മയിലോട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകും. ബാക്കിയുള്ള 23% ഉണ്ട്. ആ 23% എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർ ബി സി ഉണ്ടല്ലോ, ആർ ബി സിയിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. ആർ ബി സിയിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു? കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ എവിടേക്ക് എത്തുന്നു? ഇതുപോലെ ഈ കാപ്പിലറീസ് വഴി ആൽവിയോളസിൽ എത്തുന്നു. ആൽവിയോളസിൽ എത്തിയിട്ട് അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്ത് എവിടേക്ക് പോകുന്നു? ആൽവിയോളയിലേക്ക് പോകുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ സെല്ലുലാർ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന വാട്ടർ എന്ന് പറയുന്നത് എങ്ങനെ റിമൂവ് ചെയ്തു? എക്സസ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ ഇവാപറേഷൻസ് വഴി റിമൂവ് ചെയ്തു. ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഡിഫ്യൂസ് ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് ഡിഫ്യൂസ് ചെയ്തത്. ടിഷ്യൂ നിന്ന് എവിടേക്ക് എത്തുന്നു? ടിഷ്യൂ ഫ്ലൂയിഡിലോട്ട് എത്തുന്നു. ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് എവിടേക്ക് എത്തുന്നു? ബ്ലഡ് ക്യാപ്പിലറീസിലോട്ട് എത്തുന്നു. ഈ ബ്ലഡ് ക്യാപ്പിലറീസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിലെ കുറച്ച്, ഒരു 7% ഓളം എവിടേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നു? പ്ലാസ്മയിലോട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നു. ഒരു 23% ഓളം എന്തിലായിട്ട് മാറുന്നു? അതായത് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ ബ്ലഡ് ക്യാപ്പിലറീസ് അല്ലെങ്കിൽ ബ്ലഡിലൂടെ പോയി എവിടേക്ക് എത്തുന്നു? ആൽവിയോളസിലോട്ട് എത്തുന്നു. ആൽവിയോളസിൽ വെച്ച് ആൽവിയോളസിലേക്ക് എന്ത് ചെയ്യുന്നു? എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്ത് എക്സ്പിരേഷൻ വഴി എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെയാണ് ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നത്. ഇനിയുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ 7% പറഞ്ഞു, 23% പറഞ്ഞു, ബാക്കിയുള്ള ഒരു 73% ഓളം കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയായിരിക്കും റിമൂവ് ചെയ്യുക? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്?
ഈ 73% അതായത് ബാക്കി വരുന്ന കൂടുതൽ ഭാഗവും കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡ് എങ്ങനെയായിരിക്കും റിമൂവ് ചെയ്യുക? കുറച്ച് ഭാഗം പ്ലാസ്മയിലോട്ട് പോയി, കുറച്ച് ഭാഗം എന്തിലോട്ട് വന്നു? നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് റിമൂവ് ചെയ്തു. ബാക്കിയുള്ള ഭാഗം 73% എന്തായിട്ടായിരിക്കും കമ്പൈൻ ചെയ്യുക? അതായത് ആർ ബി സിയിലുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? ബൈകാർബണേറ്റിന്റെ ഫോമിലൊക്കെ ആയിട്ട് നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യും. അപ്പൊ അതായത് ബാക്കിയുള്ള 73% എന്താണ് സംഭവിക്കുന്നത്? അത് ആർ ബി സിയിൽ പ്രസന്റ് ആയിരിക്കുന്ന വാട്ടറുമായിട്ട് ഈ കാർബൺ ഡയോക്സൈഡ് മിക്സ് ചെയ്യുന്നു. കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി കമ്പൈൻ ചെയ്ത് ബൈകാർബണേറ്റിന്റെ രൂപത്തിൽ അതെന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ബാക്കിയുള്ള 73% കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സസ് ആയിട്ടുള്ള വാട്ടറും കാർബൺ ഡയോക്സൈഡും റിമൂവ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ അല്ലെ? അപ്പോ ഇത് മനസ്സിലായല്ലോ അല്ലെ? അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സെല്ലുലാർ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഏതൊക്കെയാ വരിക? വാട്ടറും കാർബൺ ഡയോക്സൈഡും. എക്സസ് ആയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു? ഇവാപറേഷൻസ് വഴി പോകുന്നു. ബാക്കിയുള്ള കാർബൺ ഡയോക്സൈഡ് ഏതൊക്കെ രീതിയിലാണ് റിമൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ എക്സ്പൽഷൻ ഓഫ് ദി, എങ്ങനെയാണ് എക്സസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് എക്സ്പെൽ ചെയ്യുന്നത്, പുറത്തോട്ട് പോകുന്നത്. അതാണ് ഈ മൂന്ന് രീതിയിൽ നമ്മൾ പറഞ്ഞത്. അതായത് കുറച്ച് ഭാഗം പ്ലാസ്മയിലോട്ടും കുറച്ച് ഭാഗം എന്ന് പറയുന്നത് കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് ആൽബിയോളെ വഴി പുറത്തോട്ട് പോകുന്നു. ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് ബൈകാർബണേറ്റ് ആയിട്ടും പറഞ്ഞു. ഇനി ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ ഈ സെല്ലുലാർ റെസ്പിറേഷന്റെ ഭാഗമായിട്ടും ഓരോ സെൽസിലും സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സെൽസിലും എന്തുണ്ടാവുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എക്സസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഹോമിയോസ്റ്റാസിസിനെ അത് ബാധിക്കും. എന്താണ് അപ്പോൾ ഹോമിയോസ്റ്റാസിസ്? എന്താണ് ഹോമിയോസ്റ്റാസിസ്? ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയെ സന്തുലനാവസ്ഥയിൽ, ഒരു ബാലൻസിൽ കീപ്പ് ചെയ്യുക. നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസും മറ്റും എല്ലാം ബാലൻസ് കീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ സെല്ലുലാർ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വളരെയധികം കൂടുതലാവുമ്പോൾ വാട്ട് ഹാപ്പൻസ്? എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടും. നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി, നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ഈ കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി മിക്സ് ചെയ്ത് കാർബോണിക് ആൻഹൈഡ്രേറ്റ്സ് പറഞ്ഞ എൻസൈംസിന്റെ പ്രസൻസിൽ എന്ത് ഫോം ചെയ്യും? കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി മിക്സ് ചെയ്ത് ഇൻ ദി പ്രസൻസ് ഓഫ് ദി കാർബോണിക് ആൻഹൈഡ്രേറ്റ്സ് എൻസൈംസിന്റെ പ്രസൻസിൽ എന്ത് ഫോം ചെയ്യും? കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും? കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആസിഡാണ് അല്ലെ? എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ആസിഡാണ്. നമ്മുടെ ശരീരത്തിൽ ആസിഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞ് എന്ത് ചെയ്യും? എല്ലാവർക്കും അറിയാം എന്താണ്? ആസിഡിറ്റി ഉണ്ടാവും. കാർബൺ ഡയോക്സൈഡ് കമ്പൈൻസ് വിത്ത് ദി വാട്ടർ ഇൻ ദി പ്രസൻസ് ഓഫ് ദി കാർബോണിക് ആൻഹൈഡ്രേറ്റ്സ് ടു ഫോം കാർബോണിക് ആസിഡ്. ഇറ്റ് ലീഡ് ടു ദി അസിഡിക് ഇൻ നേച്ചർ. അപ്പോൾ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ആസിഡാണ്. ഈ ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്? ആസിഡിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആസിഡിറ്റി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ട് വരും. അതായത് ആസിഡിറ്റി കൂടി, ആസിഡിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്താ പറയുക, നമ്മൾ നെഞ്ചരിച്ചിൽ വരുന്ന ആസിഡിറ്റി കൊണ്ടാണ്, വയറുവേദന വരുന്ന ആസിഡിറ്റി കൊണ്ട്, അങ്ങനെ ഓരോ കാര്യത്തിലും. ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് എന്ത് ചെയ്യുന്നു? കാർബോണിക് ആസിഡ് ആവുന്നു. അത് നമ്മുടെ ശരീരത്തിലെ ആസിഡിറ്റി കൂട്ടാൻ സാധ്യമാവും. മനസ്സിലായി? അപ്പൊ ആസിഡിറ്റി കൂടുന്നു. അപ്പൊ നമ്മുടെ ഒരു മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എക്സ്പൽഷൻ ഓഫ് ദി കാർബൺ ഡയോക്സൈഡ് നടക്കണം. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡ് എക്സ്പെൽ ചെയ്ത് പുറത്തോട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെ, അതായത് നമ്മുടെ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ കാർബോണിക് ആസിഡ് ആയ ആസിഡിറ്റി ആവുന്ന ശരീരത്തിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളിൽ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡും എക്സസൈറ്റ് വരുന്ന വാട്ടറും കാർബൺ ഡയോക്സൈഡ് ഒക്കെ എന്ത് ചെയ്യണം? എക്സ്പെൽ ചെയ്ത് പോകണം. അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണ് പോകുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. മനസ്സിലായല്ലോ അല്ലെ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താവും, അല്ലെങ്കിൽ ആ പിക്ചർ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. എക്സസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ഏതൊക്കെ രീതിയിലാണ് പുറത്തോട്ട് പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഈ സ്ക്രീനിൽ കാണിച്ചു തരാം. ആ ആക്ടിവിറ്റീസുകൾ ഓരോന്നും തന്നെ നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക? എനിക്ക് അയച്ചു തരിക. മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അതായത് കാർബൺ ഡയോക്സൈഡിന്റെ എക്സ്പൽഷനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. അപ്പോൾ ആ പിക്ചറും വീഡിയോ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ, പിന്നെ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യും? കൂടുതലായിട്ട് മനസ്സിലാവും. ദെൻ ഒരു ഹോം അസൈൻമെന്റ് പോലെ ഒരെണ്ണം കൂടി തരാം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി കാർബൺ ഡയോക്സൈഡ് എക്സ്പൽഷൻ ടു മെയിൻറ്റെയിനിങ് അവർ ഹോമിയോസ്റ്റാസിസ്. അപ്പൊ എന്താണ് ഒരു ഹോം അസൈൻമെന്റ് എന്ന് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ദി കാർബൺ ഡയോക്സൈഡ് എക്സ്പൽഷൻസ് ഇൻ അവർ ബോഡി ടു മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാസിസ്.
നമ്മുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കാർബൺ ഡയോക്സൈഡിൻ്റെ എക്സ്പൽഷൻ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ട് എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.